സത്യമാണ് 19 കിലോമീറ്റർ മൈലേജ് നമുക്ക്. പിന്നെ ഈ വണ്ടിക്ക് ഒരു വലിയൊരു രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ അഡീഷണൽ മേടിക്കുന്നത് കേട്ടോ. ഇപ്പൊ ആന മേടിച്ച തോട്ട് കിട്ടില്ലാത്ത ഏറ്റവും വലിയ സംഭവമാണ്. ഹായ് ഹലോ, അപ്പൊ എല്ലാവർക്കും പൈനാപ്പിൾ കപ്പിളിലേക്ക് സ്വാഗതം. ബാക്കി പറഞ്ഞു ഞാൻ ജെറിൻ. അപ്പൊ റിറ്റ ഇന്ന് ക്യാമറയ്ക്ക് പറയലാട്ടോ, ഇന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ല. ഇന്ന് കാര്യം ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്കെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കെല്ലാം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലെന്നോ. ഞങ്ങൾ പ്രത്യേകിച്ച് വണ്ടിയെക്കുറിച്ച് പറയാൻ പോയതല്ലായിരുന്നു, നമ്മൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ച്. ഒരു റോഡ് ട്രിപ്പായിരുന്നു. അപ്പൊ ആ ട്രിപ്പെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ട് വീട്ടിൽ തരും, രണ്ടല്ല വേണേ ഒരു 3 ദിവസമായി എന്നെല്ലാം പറയാം. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ വണ്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ, നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ടടിച്ച് പോയതാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് സർവീസിൻ്റെ ടൈമായിരുന്നു. നാട്ടിൽ വന്നാണ് ഈ കഴിഞ്ഞ ദിവസം സർവീസ്, വന്നിറങ്ങിയ ദിവസം തന്നെ സർവീസിന് കൊടുത്തു. എന്നിട്ട് സർവീസും ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രഷായിട്ട് ഓടിയ വണ്ടിയുടെ വിശേഷം നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ അത്രയും മൈലേജ് കിട്ടിയ ഒരു യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ബാ ആ ചെറിയ വീഡിയോയിലേക്ക് പോയേക്കാം. പോയേക്കാം ബാ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ എന്താണ് എന്താ വണ്ടിയുടെ റിവ്യൂ ഉള്ള കേട്ടോ. അപ്പൊ നമ്മള് ഒരു ഓട്ടോ ജേർണലിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വരുന്ന എല്ലാ പോരായ്മകളും നിങ്ങൾ സദയം ക്ഷമിക്കണം. ഇതൊരു യൂസർ റിവ്യൂ ആണെന്ന് മാത്രം കണ്ടാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞേക്കാം, നമ്മുടെ വണ്ടിക്ക് 19 കിലോമീറ്റർ മൈലേജ് കിട്ടി എന്നാണ് തന്നെ ഇട്ടണേ. സത്യമാണ്, 19 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഒരു 1.5 ദിവസം കിട്ടിയില്ലേ. നമ്മള് മണാലിക്ക് പോകുന്ന വഴിക്ക് ആഗ്രഹിന്ന് പോണം. നമ്മളാ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ വീഡിയോ അകത്തല്ല നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അന്നായിരിക്കും ഞങ്ങൾ ഇച്ചിരി മാന്യമായിട്ട് വണ്ടി ഓടിച്ചത്. അതിനുശേഷം മുഴുവനും അതിന് മുമ്പല്ല, നല്ല രീതിക്ക് നല്ല വലിയ വലിയ ഹൈവേ കൂടെ നമ്മൾ ചവിട്ടി പറപ്പിച്ചാ പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന സ്പീഡ് കേട്ടോ, അവിടെ അലോഡ് ചെയ്ത സ്പീഡിൽ നമ്മൾ മാക്സിമം എടുത്തു പോയി. ഒരു ഐഡിയൽ സ്പീഡിൽ പോയ സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ 19 കിലോമീറ്റർ മൈലേജ് കിട്ടിയത്. അപ്പൊ ഇനി വണ്ടിയുടെ കൂടുതൽ കാഴ്ചയിലേക്ക് അപ്പൊ നമുക്ക് വണ്ടിയുടെ കാഴ്ചയ്ക്ക്. അപ്പൊ വണ്ടിയുടെ കാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാലോ, വണ്ടി ഏതാണെന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഏതാണ് എന്നുള്ള കാര്യം പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ എന്നാ നമുക്ക് ഒന്നുകൂടി പറയാം, ഈ വീഡിയോക്ക് പറയാം. നമ്മൾ XUV300 ഒരു എന്താണ് റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും വൈകിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 മാർക്കറ്റിൽ ഇറങ്ങിയ വണ്ടിയുടെ കൂടുതൽ റിവ്യൂസും വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും വണ്ടി എന്താണെന്ന് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരു 11500 കിലോമീറ്റർ ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്ത് ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ എക്സ്പീരിയൻസ്, അത് യൂസ് ചെയ്തതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആട്ടേ പറയുന്നത്. ഈ പറഞ്ഞ വണ്ടിയുടെ കാര്യം ഒന്ന് ചെറുതായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം, മഹേന്ദ്ര സാങ്കിയോങ് എന്ന് പറഞ്ഞൊരു കമ്പനി മേടിക്കുകയും ആ സാങ്കിയോങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ടിവോലി അതിനോട് ഒരു അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യൻ വിപണിയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയ ഒരു വണ്ടിയാണ്. 4000 മീറ്റർ താഴെയുള്ള ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയതെന്ന് പറയാം. അതുമാത്രമല്ല, കുറച്ച് നാൾ മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി വണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും സേഫ്റ്റിയുടെ കാര്യത്തിൽ. ഇപ്പൊ നമ്മുടെ പഞ്ച് കയറി ഒരു ഇടി കൊടുത്തിട്ട് മുമ്പ് കയറിയിട്ടുണ്ട്. ടോപ്പ് അല്ല എടുത്തേ, കണ്ട നമ്മുടെ വീലല്ല, നോർമൽ വീല്. അപ്പോ ഫ്രണ്ടിന്ന് പറഞ്ഞു ഇതൊന്നും കണ്ടിട്ടില്ലേ, ഫ്രണ്ടെല്ലാം കാണിക്കണം. അത് ഫ്രണ്ടില് കമ്പനി ഇങ്ങനെ എഴുതി വിടില്ല, പൈനാപ്പിൾ കപ്പിളെന്ന് നമ്മൾ എഴുതിയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇത്രയൊക്കെയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രിപ്പിൽ നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ, ഈ ഫോഗ് ലാമ്പ്. ഇത് കഴിഞ്ഞ ദിവസം സർവീസിന് കിട്ടി, സർവീസിന് ഇത് ക്യാമറയുടെ പുറകിലേക്ക് ഇന്ന ആളെ സംസാരിക്കണ്ട. അപ്പോ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഇന്നവർ സംസാരിച്ചോളാം. ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്. രണ്ട് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തു, അത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഇപ്പം നിലവിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ കുഞ്ഞ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്? പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് പിന്നെ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി. അപ്പോൾ ഇനി എന്താണ് വണ്ടിയെക്കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 19 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞ മൈലേജ് 18 കിട്ടുന്നവരുണ്ടെന്നാണ് പറയുന്നത്. പലരോടും നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ 18 യൂസ് ചെയ്തിട്ട് കിട്ടുന്നവർ, സ്ഥിരമായിട്ട് കിട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വരെ നമുക്ക് 18 കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 19 കിട്ടുമായിരിക്കും, ഞങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളവരുണ്ടാവുമല്ലോ. ഇപ്പോൾ നിലവിലിപ്പോൾ വണ്ടി 11800 കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ ടോട്ടൽ ഇന്ധനം നമ്മൾ അതിനുവേണ്ടി അടിച്ചത് 790 ആട്ടോ. അതിനെ നമ്മൾ ഓടി കിലോമീറ്ററായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ, ഇനി ഓടാനൊരു കുറച്ചും കൂടി കിലോമീറ്റർ കിടക്കുന്നുണ്ട്, അതും കൂടി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15.20 ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജസ്റ്റ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. അതുമല്ല, നമ്മൾ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്വഭാവമുള്ള റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിരപ്പായ വഴി കൂടെ ഒത്തിരി ഒത്തിരി വലിയ ഹൈവേ കൂടി ഓടിച്ചു, ഒത്തിരി വില്ലേജിൽ കൂടി ഓടിച്ചു. നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആ വിഷ്വൽസ് കാണിച്ചു തരാം. സ്നോയിലൂടെ ഓടിച്ചു, അതുപോലെ നമ്മൾ
എന്താണ് ഓഫ് റോഡ് കണ്ടമാനം ഓടിച്ച് ഈ വണ്ടിയെ കൊണ്ടും നമ്മളെ കൊണ്ടും പറ്റുന്ന രീതിയിൽ എല്ലാം മോശപ്പെട്ട വഴി കൂടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ആ മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള ഒരു മൈലേജാണ്. പിന്നത്തെ കേസ് വണ്ടിയുടെ ഡ്രൈവിംഗിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞയിടത്തും നമ്മൾ ചിന്തിക്കുന്നിടത്തും ആയിരുന്നു വണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ഡ്രൈവിംഗിന്റെ സ്കില്ല് മാത്രമല്ല കേട്ടോ, അതൊരു വണ്ടിയുടെയും കൂടി ഒരു മെച്ചമാണ്. വണ്ടി വൃത്തിയായിട്ട് നമ്മൾ ചവിട്ടുന്നിടത്ത് നിൽക്കും, അതുപോലെ തന്നെ വൃത്തിയായിട്ട് നമുക്കൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓവർടേക്ക് ചെയ്ത് നമുക്ക് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഓവർടേക്കിൻ്റെ ഇടയ്ക്കായിരിക്കും ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഒരു വലിയൊരു രണ്ട് പ്രശ്നങ്ങളുണ്ട്, ആ രണ്ട് പ്രശ്നങ്ങൾ കാണിച്ചുതരാം. അതിനുശേഷം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അല്ലേ കുഞ്ഞു? അതെ, എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത സംഭവമാണ് കേട്ടോ, നമ്മുടെ ഈ പില്ലർ ബ്ലൈൻഡ് ഉണ്ടല്ലോ, ഈ പില്ലർ ബ്ലൈൻഡ് ഇച്ചിരി കൂടുതലാണ് ഈ വണ്ടിക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയല്ല ഇതിൻ്റെ മറവിൽ വേണേലും ഒളിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു റൊട്ടേറ്റ് ചെയ്തൊരു എന്താണ് യൂട്ടേൺ എല്ലാം എടുക്കുന്ന സമയത്തെല്ലാം നല്ല വൃത്തിയായിട്ട് ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെയും ഇതിൻ്റെയും മറവിൽ ഒരു വണ്ടി സുഖം അടിച്ച് ഒളിച്ചിരിക്കും. അത് വണ്ടി ഓടിക്കുന്നവർക്കറിയായിരിക്കും, ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ഉള്ളതാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഒരു കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു വലിയൊരു ആവശ്യമില്ലാത്ത ഒരു സംഭവം, കമോൺ കാടെല്ലാം കടന്നു വരൂ. ഇത് കണ്ട, ഇത് കണ്ട, ഈ വണ്ടിക്കകത്ത് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ന്യൂട്രൽ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി നിൽക്കുകയും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എന്താണ് ഫ്യൂവല് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ. പക്ഷേ അത് ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് അധികം നേരം ന്യൂട്രൽ ഇടേണ്ട അവസ്ഥ വരികയും അതുപോലെ വണ്ടി വീണ്ടും വീണ്ടും നിൽക്കി എടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. പിന്നെ ഒരു സംഭവം ഈ പില്ലർ ബ്ലൈൻഡ് അല്ലേ, അങ്ങനെയൊക്കെയാ പറയണെന്ന് തോന്നുന്നു, ദൈവത്തിനറിയാം അല്ലേ. ഒരു തവണ അങ്ങനെ ഒരാൾ ഒളിച്ചിരുന്നിരുന്നു, ഒന്നല്ല രണ്ടു പ്രാവശ്യം, ഒരു പ്രാവശ്യം ഒരു ബൈക്കുകാരൻ എവിടുന്ന് വന്നു എന്തായി ബൈക്കുകാരൻ ഇങ്ങനെ കാണിക്കലാണ്, ഞാനും ഓർത്ത് എവിടെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വണ്ടി. അപ്പൊ നമ്മള് വണ്ടി സേഫ് ആയിട്ട്, ഏറ്റവും വലിയ വേറെ കാര്യം കൂടി പറയാം കേട്ടോ. അപ്പം ഇത് നമ്മളൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് ചിന്തിക്കണ്ട കേട്ടോ, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ കാണുന്നവർക്ക് വേണ്ടി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയുടെ അടി വേണമെങ്കിൽ കാണിച്ചുതരാം. നിലവിൽ ഇത്രയും മോശപ്പെട്ട വഴിക്ക് പോയിട്ട് നമ്മുടെ വണ്ടി ഒരിടത്തും അടിയൊന്നും തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? സത്യം, ഒരിടത്തും ചാടിയിട്ടില്ല, ഒരു സൈഡ് ഒരു ശകലം പോറി എന്ന് മാത്രമേ ഉള്ളൂ. പോറിയത് ഒരു വല്യപ്പൻ, ഒരു വല്യപ്പൻ ആവശ്യമില്ലാണ്ട് സൈക്കിളിൽ വന്ന് തോണ്ടിയതാണേ. ഈ മിറിനകത്ത് കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്പീരിയൻസ് അല്ലേ? പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് പക്ക ഹാപ്പിയാണ്, ഈ വണ്ടി എടുത്തിട്ടും നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ താല്പര്യമുള്ളവർ, അവർക്ക് വേണ്ടി പറ പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട്. ഓ, ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുകയാണോ ഇങ്ങനെ ഒരു ഓട്ടോ റിവ്യൂ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ അഡീഷണൽ മേടിക്കണ്ട കേട്ടോ. ഇപ്പൊ ആന മേടിച്ച തോട്ട് കിട്ടില്ലാത്ത ഏറ്റവും വലിയ സംഭവമാണ് ഇത്. ഫുൾ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ പോലും ഇതില്ല, ഇത് നമ്മൾ മേടിക്കണം. ഇത് നമ്മുടെ ഈ പറഞ്ഞ പാർസൽ ട്രേ കേട്ടോ, ഈ പാർസൽ ട്രേ മുകളിലിരിക്കുന്ന സംഭവം, ഇത് നമ്മൾ അഡീഷണൽ മേടിക്കണം. ഇതിനും കണ്ട 1000 എന്തോ സംതിങ് ആയിരുന്നു, അത് മറന്നുപോയി. എന്തൊക്കെയാലും അവരുടെ ഷോറൂമിൽ തന്നെ അക്സസറീസ് കിട്ടും. ഇതിനകത്ത് എന്താ മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മെച്ചം കാണിച്ചുതരാം. ഇത് ഞാനിപ്പോൾ നിങ്ങളെ ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടി ഒരു ഇതാണ്. നമ്മുടെ ഈ ബൂട്ട് സ്പേസ് ഉണ്ടല്ലോ, നിലവിലെ ഈ സെഗ്മെന്റിലെ അളവും പ്രകാരം പറയുകയാണെങ്കിൽ, സൈസിൻ്റെ സെൻറ്റിമീറ്റർ അളവ് അല്ലെങ്കിൽ ഓളിയൻ സ്പേസിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിക്കാണ് കുറവട്ടോ. അത് മാത്രമല്ല, നമ്മളെപ്പോലെ ഒരു യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ബൂട്ട് സ്പേസ് കൊണ്ട് ഒന്നും നടക്കത്തില്ല അല്ലേ കുഞ്ഞു? മൂന്ന് ബാഗ് വരുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് യാത്ര ചെയ്യണം, ഒരു 5 വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യുകയും ചെയ്യണം, 2 വെക്കണം. ഇത് കൂടുതലൊന്നും ചെയ്തു തരാനും പറ്റില്ല കേട്ടോ. ഈ 4 താഴെയുള്ള ഒരു വണ്ടിക്കകത്ത് ഇതിനകത്ത് ഒരു ഫ്രിഡ്ജ് കയറണം എന്ന് വാശി പിടിച്ച സംഭവം നടക്കില്ല. അപ്പോൾ ഇതാണ് ഇതുള്ളത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുഭവിച്ചതാണ് ഇതിനകത്ത് ഇതങ്ങ് നേരെ മടക്കിയിടാം. അത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കകത്തും പറ്റും. പക്ഷെ ഇതുപോലെ 2 നിർത്തിയിട്ട് അല്ലെങ്കിൽ 1 നിർത്തിയിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ 4 യാത്ര ചെയ്തുകൊണ്ട് ലഗേജ് വെക്കാം, അല്ലെങ്കിൽ 3 യാത്ര ചെയ്തുകൊണ്ടാണെങ്കിലും വെക്കാം. നമുക്കങ്ങനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു മെച്ചമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ള വിഷമം അവിടെ മാറി കിട്ടും കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ ഒന്നുമില്ലല്ലോ, എടുത്ത് പറയാം, ഇത്രയൊക്കെ ഉള്ളൂ. ആ പിന്നെ നമ്മുടെ വണ്ടി പറഞ്ഞോ, ഡീസൽ വണ്ടിയാണ് കേട്ടോ. അത് പറഞ്ഞില്ല, W6 ആണ്. W6 എടുത്തിട്ട് നമുക്ക് ഇനി ചെറിയൊരു ആഗ്രഹമുണ്ട്, പതിയെ പതിയെ ഈ ടയറൊക്കെ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ ഹോം കിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ഒന്ന് അഡീഷണൽ വെച്ച് ഇതിനൊന്ന് ചെറിയ കുട്ടപ്പനാക്കിയിട്ട് നമ്മുടെ ഒരു 8 അടുപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നമ്മൾ ചെയ്യും കേട്ടോ. പിന്നെ കുഞ്ഞോളെ, പിന്നെ വേറെ ഇത്രയേ ഉള്ളൂ. നമ്മള് ഉള്ളില് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല.
എന്തൊക്കെ മോഡിഫിക്കേഷനാണ് വരുത്തിയെന്ന് രണ്ടുമൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സീനിൽ ഒരു ഗ്യാപ് ഫില്ലർ വെച്ചിട്ടുണ്ട് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് എന്നാ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംറസ്റ്റ് ഇല്ല ഈ വണ്ടിക്ക്, ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയന്റിന് ഇല്ല. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഫോൺ ഇവിടെ ഉണ്ടോ, ഇപ്പം നിലവിൽ ഈ ഫോൺ ഇവിടെ കൊള്ളില്ല കേട്ടോ. ഈ സ്പേസ് ഒരു ചെറിയ സ്പേസ് ആണ്. ഇവിടെ നമ്മുടെ പഴയ കാലത്തെ ക്യുവേർട്ടി ഫോണുകൾ വല്ല മാത്രമേ ഉള്ളൂ. ഇപ്പം ഇറങ്ങുന്ന ഒരു ഫോണും അതിനകത്ത് കയറത്തില്ല. അപ്പോൾ ഫോണ് പേഴ്സ് കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി നമ്മളിത് ഒരു ഓൺലൈനിൽ നിന്ന് മേടിച്ചാട്ടോ. ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാട്ടോ, ഉപകാരപ്പെടും. അതുപോലെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുവാണെങ്കിൽ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ രണ്ട് ബോട്ടിലും കാര്യങ്ങളെല്ലാം വെക്കാം. പിന്നെ എന്താ, പിന്നെ ഇവിടെയും സ്പേസ് ഉണ്ട് കേട്ടോ, ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ ഞങ്ങളുടെ ഗിംബൽ കാര്യങ്ങളെല്ലാം വെക്കാം. ഇത് പക്ക നമുക്ക് വ്ളോഗിംഗുകാർക്ക് വേണ്ടി എടുത്ത് ഉണ്ടാക്കിയ വണ്ടിയാണല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ക്യാമറ വെക്കാം, അതുപോലെ കാര്യങ്ങളെല്ലാം വെക്കാം. ഇത് ഞങ്ങളുടെ കാര്യമാണ്. പിന്നെ നമ്മുടെ സൺറൂഫ്, അതെ ഇടയ്ക്കിടയ്ക്ക് എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിന്റെ കാര്യം മറന്നു പോയോന്നൊക്കെ. ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ സൺറൂഫിന്റെ കാര്യം കാണിച്ചതാവേ. അപ്പൊ അതേ നമ്മുടെ സൺറൂഫ് മുങ്ങിപ്പോയിക്കുന്നുണ്ടോ. ഇനി ഒരു കുറച്ചും കൂടി പോയല്ലേ. ഓക്കെ, സുഖമടിച്ചതിനകത്ത് കയറിയിരിക്കാം. ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വല് ഈ സൺറൂഫ് തുറന്നിട്ട് കുഞ്ഞു കൈ നീട്ടി നിൽക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. ഉപകാരം മാത്രമല്ല ഒരു രസമുണ്ട് കേട്ടോ. നമുക്കൊരു എന്താണ് ഒരു വലിയൊരു വണ്ടി, ഒരു പ്രീമിയം വണ്ടി എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. പ്രീമിയം വണ്ടി ആലോ അല്ലേ, നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ പ്രീമിയം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഒരു എച്ച് യു വി ഫാമിലി ആയി അല്ലേ. അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ഒരു എച്ച് യു വി മോഡൽ എടുക്കാൻ പറ്റുന്ന, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഇതുപോലെ തന്നെയാണ്. നല്ല ഇന്ത്യൻ റോഡുകൾക്ക് വേണ്ടി രൂപമാറ്റം വരുത്തി, അതുപോലെ തന്നെ ഇതേ ഒരു ഷേപ്പുള്ള ഒത്തിരി ഒത്തിരി വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതിൽ ഞങ്ങൾ ഒത്തിരി പേരോടെല്ലാം ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഞങ്ങൾ എടുത്തു. ഇതാണ് ഞങ്ങളുടെ വണ്ടി. നമ്മൾ ഇനി കാണുന്ന കാഴ്ചകളും ചെയ്യുന്ന യാത്രകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്തേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ വണ്ടീനെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഒരു പരാതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളിട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളൊരു ചുമ്മാ നമ്മളിതിനെക്കുറിച്ച് ഈ രീതിയിൽ വീഡിയോ എടുത്ത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല ഞങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇതിനകത്ത് സംഭവം ഈ വണ്ടിക്ക് ഒരു കുറ്റം പറയാനില്ല, വണ്ടിയുടെ രണ്ട് ഒരു പോരായ്മ, ചെറിയൊരു പോരായ്മകളാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇത്രയല്ലേ കുഞ്ഞുള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത യാത്രകളായിട്ട് കാണാം. ആ പിന്നെ വേറൊരു കാര്യം പറയാവേ, വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്ര യാത്ര പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ ഇവിടെ നിലവിൽ ഈ ഒരു സ്ക്രാച്ച് മാത്രമേ വന്നുള്ളൂ. പക്ഷെ നമ്മൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ കാണിച്ചുതരാം. ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ തൂത്താൽ പോകത്തില്ല. ഇത് നമ്മുടെ ടാർ അടിക്കുന്നതാണ്. ടാർ അതുപോലെ ചെറിയ ചെറിയ എന്താ കല്ലടിക്കുമ്പോൾ വരുന്ന പാടുകളാണ്. ഇത് കണ്ടോ നല്ല രീതിക്കുണ്ട്. ഇത് ഫ്രണ്ടിൽ പൊട്ട് പൊട്ട് പോലെ ഇരിക്കുന്നതാണ്ടോ. ഇതൊക്കെ പൊടിയാണേ, ഇപ്പോൾ നമ്മൾ ഓടി വന്നതിൻ്റെ പൊടിയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അടുത്ത ദിവസം നമ്മൾ കളയും, അടുത്ത ദിവസം നാളെ കളയും. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ ഇടും കേട്ടോ, അതെങ്ങനെയാണ് പോയതും. പിന്നെ ഇതിനെ ഒരു കുറച്ചും കൂടി ഷൈനിങ് വരുത്താനുള്ള പരിപാടിയുണ്ട്. അതെങ്ങനെയൊക്കെ നമുക്ക് നാളെ കാണാം. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വരാം അല്ലേ. ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നുണ്ടോ? ഇല്ല, കിടക്കപ്പായെന്ന് ഇനി ഇതുപോലെ ഇരിക്കുന്നേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒരുങ്ങി വരാൻ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നമ്മൾ ഇനി ഓട്ടോ വ്ളോഗ് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ എടുക്കാം. എല്ലാം പറഞ്ഞില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു 10-15 മിനിറ്റിന് മേലെ ആയിട്ട്. അപ്പൊ നമ്മളെ പരിപാടി നിർത്തുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ എക്സ് യു വി പൈനാപ്പിൾ കപ്പിളിന്റെ. ഇനിയുള്ള യാത്രകളിൽ ഇവനുണ്ടാവും. അപ്പോൾ ഈ ചെറുക്കനെയും കൊണ്ടായിരിക്കും നമ്മൾ ഫുള്ള് യാത്രകൾ പോകുന്നത്. അപ്പൊ നാളെ വൈകുന്നേരത്തെ കാഴ്ചയായിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കം. ബൈ ബൈ.